നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ലിജോ ജെയിംസ്. ഞാൻ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റ്. ഇനി ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തലവേദന എന്ന വിഷയത്തെക്കുറിച്ച്. തലവേദന നമുക്കെല്ലാവർക്കും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. ഈ തലവേദന പല തരങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ആദ്യമായി സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ എന്ന തലവേദനയെക്കുറിച്ചാണ്. നാട്ടിൽ പറഞ്ഞാൽ കൊടിഞ്ഞി അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ സാധാരണഗതിയിൽ തലച്ചോറിനകത്തെ രക്തക്കുഴലുകളിൽ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും രോഗലക്ഷണം ഉണ്ടാകുന്നത്. ഇത് കാരണം രോഗിക്ക് ശക്തമായ തലവേദന വരികയും ഛർദ്ദിൽ വരികയും പലപ്പോഴും ജോലി തന്നെ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഒരു ദിവസം സ്കൂളിലോ കോളേജിലോ നഷ്ടം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മൈഗ്രെയിൻ മനസ്സിലാക്കാം? മൈഗ്രെയിൻ പൊതുവെ സാധാരണഗതിയിൽ കൗമാരപ്രായം മുതൽ തുടങ്ങി മാസത്തിൽ 3-4 ദിവസം വരെ ലക്ഷണങ്ങൾ വരാവുന്ന ഒരു രോഗമാണ്. പലപ്പോഴും അതിന് ട്രിഗേഴ്സ് എന്ന് പറയും. അതായത് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പീരിയഡ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ, ചീസ്, വൈന് ഇവ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയോ ചെയ്യുമ്പോൾ പൊതുവെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുതന്നെയുമല്ല, സ്ട്രെസ്സ് വരുമ്പോൾ ഏറ്റവും കോമണായി നമ്മൾ കാണുന്നത് സ്ട്രെസ്സ് വരുമ്പോൾ പലപ്പോഴും മൈഗ്രെയിനേഴ്സ് നമ്മൾ പറയുന്നത് മൈഗ്രെയിനേഴ്സിന് സ്ട്രെസ്സ് കൂടുതലായി വരുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട് മൈഗ്രെയിൻ. ഈ രോഗലക്ഷണങ്ങൾ പലപ്പോഴും വീട്ടിലെ മറ്റുള്ള ആൾക്കാർ, അമ്മയ്ക്കോ അച്ഛനോ അച്ഛൻ്റെ സഹോദരങ്ങൾക്കോ അമ്മയുടെ സഹോദരങ്ങൾക്കോ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും ജനറ്റിക് ഫാക്ടേഴ്സ് പറയാറുണ്ട്. അതായത് ഇൻഹെറിറ്റഡ് ഫാക്ടേഴ്സ് കൊണ്ടാണ് പലപ്പോഴും മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. മൈഗ്രെയിൻ്റെ രോഗലക്ഷണങ്ങൾ: മൈഗ്രെയിൻ പൊതുവെ ശക്തമായ തലയുടെ ഉള്ളിൽ നിന്ന് വിങ്ങുന്ന പോലെയുള്ള തലവേദനയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. യൂഷ്വലി ഒരു സൈഡിൽ മാത്രം, വശങ്ങളിൽ എപ്പോഴും തുടങ്ങുമ്പോൾ ഒന്നുകിൽ വലതുവശം അല്ലെങ്കിൽ ഇടതുവശം, പലപ്പോഴും സൈഡുകൾ മാറി മാറി ഒരു വശത്ത് മാത്രം തുടങ്ങി മറ്റ് തലം മുഴുവൻ ഭാഗത്തേക്കും വ്യാപിക്കുന്നതായിട്ടാണ് സാധാരണ കാണുന്നത്. ഇതോടൊപ്പം തന്നെ അവർക്ക് ഓക്കാനം, ന്യൂസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഛർദിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ആ സമയം അവർക്ക് രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് സൗണ്ട്, ശക്തമായ സൗണ്ടുകൾ കേൾക്കുന്നതോ കുട്ടികൾ കരയുന്നത് കേൾക്കുന്നതോ അല്ലെങ്കിൽ ശക്തമായ ലൈറ്റ് കാണുന്നതോ പലപ്പോഴും അരോചകമായി തോന്നാറുണ്ട്. പലപ്പോഴും ആ അവസ്ഥയിൽ രോഗികൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെയോ സ്കൂളിൽ പോകാൻ പറ്റാതെയോ കോളേജിൽ പോകാൻ പറ്റാതെയോ വീട്ടിൽ കിടപ്പിലാകുന്ന ഒരു അവസ്ഥ സംജാതമാകാറുണ്ട്. മൈഗ്രെയിൻ ട്രിഗേഴ്സ്: പൊതുവെ മൈഗ്രെയിനർ, അതായത് മൈഗ്രെയിനുള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ വരാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, സമയത്ത് ആവശ്യത്തിന് ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ സ്ട്രെസ്ഫുള്ളായ ലൈഫ് സിറ്റുവേഷൻസ്, അതായത് പരീക്ഷ സമയം അല്ലെങ്കിൽ ബന്ധുക്കളുടെ മരണം അല്ലെങ്കിൽ ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് പൊതുവെ മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുള്ളത്. ഇത് തന്നെയുമല്ല, പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ദീർഘദൂരം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ, മെൻസസ് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോൾ അവർക്ക് പൊതുവെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. തന്നെയുമല്ല, പുകവലിക്കുന്നവർക്കും മദ്യം കഴിക്കുന്നവർക്കും പലപ്പോഴും സിംറ്റംസ് പലപ്പോഴും വീണ്ടും വീണ്ടും വരാറുണ്ട്. ഇതാണ് മൈഗ്രെയിൻ്റെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ചില ഭക്ഷണ സാധനങ്ങൾ കൂടി, അതായത് വൈൻ അല്ലെങ്കിൽ ചീസ്, പിസ്സ പോലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന അജിനോമോട്ടോ എന്ന പദാർത്ഥമുള്ളത് കാരണം പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ പലർക്കും കലശലായ തലവേദന ഉണ്ടാകാറ് പതിവാണ്. അപ്പോൾ ട്രിഗറിംഗ് ഫാക്ടർ മനസ്സിലാക്കിയാൽ തന്നെ പലപ്പോഴും നമുക്ക് മൈഗ്രെയിൻ ഒരു അളവ് വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.